फ्रेंड्स वास् किचन स्वागत इन वेरटटी डिशुट निर्णय दम चाय नल रीतील चाय कुटें प्रत्येक ई रमलास नोंब तुरक चाय कुावर आरुम ते का तौर वेरटटी विभव एने नमुक नोक अब नमें दम चायटमस एण नमुक नोक നമുക്ക് വേണ്ടത് തേയില പഞ്ചസാര ഇഞ്ചി ഏലക്ക ഗ്രാമ്പു കുരുമുളക് കറുവാപ്പട്ട ഇത്ര സാധനമാണ് നമുക്ക് ചായക്കായിട്ട് വേണ്ടത് അതുകൂടാതെ പാലും അല്പം മൈദയും കൂടി ഒരു പാക്കറ്റ് പാൽ അതായത് അര ലിറ്റർ പാലിനുള്ള ദം ചായയാണ് നമ്മൾ വെക്കാൻ വേണ്ടി പോകുന്നത് അതിനു വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിനകത്തോട്ട് തേയില മൂന്ന് സ്പൂൺ തേയില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി ചതച്ചത് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നേരത്തെ എടുത്തു വെച്ച കറുവ ഗ്രാമ്പു ഏലക്ക കുരുമുളക് അതിനകത്ത് ഗ്രാമ്പുവും കറുവായും ഇട്ട് കൊടുക്കാം കുരുമുളക് ഏലക്കായും ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം ഏലക്കായും കുരുമുളകും അത് നമുക്ക് ഇട്ട് കൊടുക്കാം പഞ്ചസാര അതും നമുക്ക് ഈ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ വക്ക് മൈദാമാവ് കുഴച്ചതാണ് നമുക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ തീ ഒന്ന് കത്തിച്ചു കൊടുക്കാം നല്ലൊരു മൂടി ആ പാത്രത്തിന് പാകമായിട്ടുള്ള ഒരു മൂടി വെച്ച് നമുക്ക് നല്ലതായിട്ട് അതൊന്ന് അടച്ചു കൊടുക്കാം നമ്മളിപ്പോൾ ഈ പാത്രത്തിനുള്ളിൽ ഇട്ടിരിക്കുന്ന മസാലകൾ തേയില പഞ്ചസാര നന്നായിട്ട് വെന്ത് അതിൻ്റെ സത്ത് അതിനകത്ത് ഇറങ്ങണം നിലവിൽ അതിൻ്റെ ആ പ്രഷർ കാരണം അത് തള്ളിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൈദ വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പം അതിൻ്റെ ആവി വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഒരു 15 മിനിറ്റ് നന്നായിട്ട് തിളച്ച് അതിൻ്റെ സത്തിറങ്ങണം ആ സത്താണ് നമ്മൾ ചായക്ക് ഉപയോഗിക്കുന്നത് ആവിയുടെ പ്രഷർ കാരണം അതിൻ്റെ അടപ്പ് പൊങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് നമുക്കൊരു വെയിറ്റ് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ മസാല അവിടെ കിടന്ന് തിളക്കട്ടെ നമുക്ക് ആ സമയം കൊണ്ട് പാൽ തിളപ്പിച്ചെടുക്കാം വെള്ളമൊഴിക്കാത്ത പാലാണ് വെള്ളമൊഴിക്കാത്ത പാൽ വേണം നമുക്ക് ചായ വെക്കാനായിട്ട് അടുപ്പ് കത്തിച്ചു കൊടുക്കാം നമ്മുടെ പാൽ ചൂടായിക്കൊണ്ടിരിക്കുന്നു തൊട്ടടുത്ത അടുപ്പിൽ നമ്മുടെ മസാല വെന്തിറങ്ങുന്നുണ്ട് അതിൻ്റെ സ്മെല്ലൊക്കെ അടിക്കാൻ തുടങ്ങി ഒരു 10 മിനിറ്റും കൂടെ കഴിഞ്ഞാൽ നമുക്ക് അത് ഓഫാക്കാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ വെള്ളം വറ്റിപ്പോകല് ഒരു കപ്പ് വെള്ളം നമ്മൾ എടുത്തിരിക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിച്ചു വേണം
നമ്മുടെ പാല് തിളവെന്ന് തുടങ്ങി. നമ്മുടെ ദമ്മിലിട്ട സത്ത് ഏകദേശം വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കിതിനെ തീ ഓഫ് ചെയ്യാം. നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആ നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട്. നമ്മുടെ ചായക്കുള്ള സത്ത് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് കപ്പിനകത്തോട്ട് ഊറ്റാം. നമ്മൾ നേരത്തെ തിളപ്പിച്ചു വെച്ച പാലാണ്. ഇപ്പോൾ തൽക്കാലം എല്ലാവർക്കും എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസിൻ്റെ ഇത് കാണിച്ചു തരുന്നത്. ഒരു പാക്കറ്റ് പാലിനുള്ള കൂട്ടാണ് നമ്മൾ നേരത്തെ എടുത്തത്. ഞാൻ സത്തൊഴിച്ചു വെച്ച ഗ്ലാസ്സിനകത്തോട്ട് നമുക്ക് പാൽ ഒഴിക്കാം. ഇപ്പം നമ്മുടെ ദം ചായ റെഡി ആയി കഴിഞ്ഞു. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചായയാണ്. എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഇതിന്റെ ഉത്ഭവ സ്ഥലം എന്ന് പറയുന്നത് ഇറാനാണ്. ഇറാനി ചായ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പൊ എല്ലാവരും ഇത് പരീക്ഷിച്ചു നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ സമാപിക്കുകയാണ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അതിന്റെ സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തിയാൽ ഇതുപോലുള്ള നല്ല വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തിച്ചേരുന്നതാണ്. അപ്പൊ വീണ്ടും കാണുന്നിടം വരെ